السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം ചർച്ച ചെയ്തു വരുന്ന വിഷയം ഫസ്ഹ് എന്ത് എന്തിന് എന്നതാണ്. അതിൻ്റെ ആമുഖമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിവാഹം എന്താണ് എന്ന ഒരു ചെറിയ വിവരണമാണ് നാം നടത്തിയത്. അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിവാഹത്തിന് വളരെയധികം പ്രാധാന്യവും ബഹുമതിയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിയമാനുസൃതമായി നടത്തേണ്ടതാണ്. വിവാഹത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തിട്ട് വേണം എന്താണ് ഫസ്ഹിലേക്ക് നമുക്ക് കടക്കാൻ. അപ്പോൾ ഒരു വിവാഹം നടക്കുമ്പോൾ അവിടെ അനിവാര്യമായ ഘടകങ്ങൾ വേണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഫു വെക്കുക എന്ന് പറയുന്നത്. ഭാര്യയാകാൻ പോകുന്നവളും ഭർത്താവാകാൻ പോകുന്നവനുമായ ഈ ഇണകൾ കുഫുവക്കണം. യോജിപ്പ് അല്ലെങ്കിൽ പൊരുത്തം എന്നൊക്കെ നമുക്ക് പറയാം. എങ്ങനെയാണ് യോജിപ്പും പൊരുത്തവും കണക്കാക്കേണ്ടത്? അത് ആറ് കാര്യങ്ങളാണ് അതിൻ്റെ പൊരുത്തം നോക്കേണ്ട കാര്യങ്ങൾ. ഇസ്ലാം പഠിപ്പിക്കുന്നത് ആറ് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സ്വതന്ത്രനാവുക എന്നതാണ്. എന്താ ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ അടിമയായ ഒരു ആൺ സ്വതന്ത്രയായ പെണ്ണിന് യോജിപ്പില്ല, പൊരുത്തമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ ഭാഷ. അപ്പോൾ അടിമയായ ഒരു പുരുഷൻ സ്വതന്ത്രയായ ഒരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തിയാൽ ആ വിവാഹാന്വേഷണം അത് ശരിയാവുകയില്ല. എന്തുകൊണ്ട്? അവിടെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിക്കാഹ് സ്വഹീഹാവാൻ സ്ത്രീയുടെ സമ്മതം ഇല്ലെങ്കിൽ രക്ഷിതാവ് വലിയ കെട്ടിച്ച് കൊടുക്കുമ്പോൾ അവളുടെ തൃപ്തിയില്ലാതെ കെട്ടിച്ച് അഥവാ കുഫുവക്കാത്ത ഒരാൾക്ക് കെട്ടിച്ച് കൊടുത്താൽ അവിടെ വിവാഹം സ്വഹീഹാവുകയില്ല. ഉദാഹരണത്തിന് ഫാത്തിമ എന്നവളുടെ ഉപ്പ വലിയ, ആ വലിയ ഫാത്തിമയെ, ഫാത്തിമ സ്വതന്ത്രയായ പെണ്ണാണ്, ഒരു അടിമയായ പുരുഷന് കെട്ടിച്ചു കൊടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ വിവാഹം സ്വഹീഹാവുകയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവിടെ ഈ ഫാത്തിമ എന്ന് പറയുന്ന സ്വതന്ത്രയായ പെണ്ണും ആ പുരുഷൻ അടിമയായ പുരുഷനും തമ്മിൽ കഫാഅത്ത്, പൊരുത്തം, യോജിപ്പ് ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒരു സംശയമുണ്ടാകും, ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പനെ പോലുള്ള ആളുകൾ പെണ്ണിനെ നിർബന്ധപൂർവം തന്നെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമുള്ളവർ അല്ലേ എന്ന്. അതിന് പറയുക മുജിബിറായ വലിയ എന്നാണ്. അവരെ പറ്റി പറയുക മുജിബിറായ വലിയ. മുജിബിറായ വലിയ അത് പിതാവും പിതാവില്ലെങ്കിൽ ഉപ്പാപ്പയും ആണ്. അപ്പോൾ ഈ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ, ഉപ്പയില്ലെങ്കിൽ ഉപ്പാപ്പ എന്ന് പറഞ്ഞ ഈ മുജിബിറായ വലിയ, ഈ മുജിബിറായ വലിയന് ബിക്കറായ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൽ അവളുടെ സമ്മതമില്ലെങ്കിലും അനുവദനീയമാണ്. ആരാ ഈ ബിക്കർ എന്ന് പറയുന്നത്?
അത് കന്യക എന്ന് നമുക്ക് പറയാം. അഥവാ വത്വ് കൊണ്ട് കന്യകത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്തവൾക്കാണ് ബിക്കർ എന്ന് പറയുന്നത്. വത്വ് എന്ന് പറഞ്ഞാൽ സംസർഗം. അതേസമയം ചാട്ടം കൊണ്ടോ ഓട്ടം കൊണ്ടോ അല്ലെങ്കിൽ കന്യകചർമ്മം ഇല്ലാതെ സൃഷ്ടിക്കപ്പെടൽ കൊണ്ടോ ഒക്കെ കന്യകത്വം ഇല്ലാത്തവളായിത്തീരാം. അതുകൊണ്ടൊന്നും കന്യക അല്ല എന്ന് പറയാൻ പറ്റില്ല. കന്യകത്വം നഷ്ടപ്പെടൽ അത് വത്ത് കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ, ബന്ധപ്പെടൽ കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അവൾക്ക് സയ്യിബ് എന്നാണ് പറയുക. സയ്യിബ് എന്ന് പറഞ്ഞാൽ കന്യകയല്ലാത്തവൾ. ബിഖർ എന്ന് പറഞ്ഞാൽ കന്യകയായ പെണ്ണ്. കന്യകത്വം വത്ത് മുഖേന, സംസർഗം മുഖേന, ബന്ധപ്പെടൽ മുഖേന നഷ്ടപ്പെട്ടിട്ടില്ലാത്തവൾ. ഇങ്ങനെ കന്യകത്വം കന്യകയായ പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ തന്നെ ഉപ്പാക്കും, ഉപ്പയില്ലെങ്കിൽ ഉപ്പാപ്പാക്കുമൊക്കെ കെട്ടിച്ചു കൊടുക്കൽ അനുവദനീയമാണ്. പക്ഷേ അവിടെ കെട്ടിച്ചു കൊടുക്കാൻ നാല് നിബന്ധനകളുണ്ട്. എന്താണ് നാല് നിബന്ധനകൾ? ഒന്ന്, അവിടെ ഈ മുജിബിറായ വലി ഉപ്പയോ ഉപ്പാപ്പയോ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഇണ ഭർത്താവ് ഇവൾക്ക് കുഫുവത്തവളായിരിക്കും, കുഫുവത്തവനായിരിക്കണം. പറഞ്ഞു, കുഫുവ കഫ, കുഫുവിൻ്റെ പൊരുത്തത്തിൻ്റെ യോജിപ്പിൻ്റെ കാര്യങ്ങളാണ് ആറ് കാര്യങ്ങൾ. ഇൻഷാ അള്ളാഹ് നമുക്കത് ചർച്ച ചെയ്യണം. ആദ്യത്തെ ഷർത്ത്, നിബന്ധന, ഭർത്താവ് കുഫുവത്തവനായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന, ആ ഭർത്താവിന്, ഭർത്താവാകാൻ നിശ്ചയിച്ച ആ പുതിയാപ്പിളക്ക് ഇവൾക്ക് തുല്യമായവർക്ക് കുടുംബത്തിലേക്ക് ലഭിച്ച മഹർ, ആ മഹറിനിക്ക് കഴിവുള്ളവനായിരിക്കണം. മൂന്നാമത്തെ നിബന്ധന, ഈ പെണ്ണിൻ്റെയും ആ കെട്ടാൻ പോകുന്ന പുതിയാപ്പിളയുടെയും ഇടയിൽ വ്യക്തമായതോ അല്ലെങ്കിൽ അവ്യക്തമായതോ ആയ ശത്രുത ഇല്ലാതിരിക്കണം. നാലാമത്തെ നിബന്ധന, ഈ പെണ്ണിൻ്റെയോ അതുപോലെ തന്നെ ഉപ്പ ഉപ്പാപ്പയാകുന്ന ആ വലിയമാർക്കും ഇടയിൽ വ്യക്തമായ ബാഹ്യമായ ശത്രുത ഇല്ലാതിരിക്കണം. ഇങ്ങനെ നാല് നിബന്ധനകളുണ്ടെങ്കിലേ ആ മുജിബിറായ വലിയുകൾ അവരുടെ സമ്മതമില്ലാതെ കെട്ടിച്ചു കൊടുക്കൽ സ്വഹിഹാവുകയുള്ളൂ. എന്നാലും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുജിബിറായ വലിയാണ് അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു വിഷയമല്ലെങ്കിലും അവിടെ സുന്നത്തായൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എന്താണത്? ബിക്കറായ പെണ്ണ് പ്രായപൂർത്തി എത്തിയവളാണെങ്കിൽ അവളോട് സമ്മതം ചോദിക്കൽ സുന്നത്താണ്. ഇന്ന് സർവ്വസാധാരണമായി പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെയാണ് കെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് ഈ ഉപ്പയോ ഉപ്പയില്ലെങ്കിൽ ഉപ്പാപ്പയോ ഒക്കെ ആകുന്ന മുജിബിറായ സമ്മതം വാങ്ങാതെ തന്നെ കെട്ടിച്ചു കൊടുക്കാൻ യോഗ്യരായ ഇവർ പോലും സമ്മതം ചോദിക്കൽ സുന്നത്താണ്. അപ്പോൾ പിന്നെ ഉപ്പയോ ഉപ്പാപ്പയോ അല്ലാത്തവരായ ധാരാളം വലിയമാരുണ്ടല്ലോ, സ്ത്രീയെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരസ്ഥരായ നിശ്ചയിച്ച ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ മുജിബിറല്ലാത്ത വലിയ എന്നാണ് പറയുക. അവരൊക്കെ കന്യകയായ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ തന്നെ അവളിൽ നിന്ന് സമ്മതം വാങ്ങണം. സമ്മതം വാങ്ങുമ്പോൾ അവൾ പ്രായപൂർത്തിയായവൾ ആവുകയും വേണം. അതേസമയം കന്യകത്വം നഷ്ടപ്പെട്ട പെണ്ണാണെങ്കിലോ, എന്നാൽ അവരെ മുജിബിറായ വലിയോ മുജിബിറല്ലാത്ത വലിയോ ആർക്കും അവളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ അവൾ പ്രായപൂർത്തിയായതിന് ശേഷം ലഫുലാൽ തന്നെ അഥവാ പദത്താൽ തന്നെ വാക്കാൽ തന്നെ സമ്മതം വാങ്ങിയതിന് ശേഷമേ കെട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പറ്റുകയില്ല. അപ്പോൾ
മുജിബിറായ വലിയാണെങ്കിൽ പോലും കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ യോജിപ്പ് നോക്കണം. നിശ്ചയിക്കപ്പെട്ട പുതിയാപ്പിള ഇവൾക്ക് യോജിച്ചവനായിരിക്കണം. യോജിപ്പ് പൊരുത്തം എന്നതിൻ്റെ കാരണങ്ങൾ കാര്യങ്ങൾ, അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആറ് കാര്യങ്ങളാണ്. ഒന്ന്, സ്വതന്ത്രനാവുക എന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിമയായ പുതിയാപ്പിള സ്വതന്ത്രയായ പെണ്ണ് ഇവർ കുഹോക്കുകയില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം ഇഫത്താണ്, പാതിവൃത്യം അൽ സംശുദ്ധത, ശുദ്ധത എന്ന് പറയുന്നു, ശുദ്ധജീവിതം. അപ്പോൾ തമ്മാടിയായ ഒരു പുരുഷനിക്ക് ശുദ്ധയായ ഒരു പെണ്ണ് കുഫോക്കുകയില്ല. വ്യഭിചാരം കൊണ്ടോ മറ്റോ ഒക്കെ തമ്മാടിയായിപ്പോയ, തമ്മാടിയായ വ്യഭിചാരിയായ മനുഷ്യനിക്ക് അങ്ങനെയൊന്നുമില്ലാതെ ശുദ്ധയായി ജീവിക്കുന്ന പെണ്ണ് കുഫോക്കുകയില്ല. യോജിപ്പില്ല അവിടെ, പൊരുത്തമില്ല. അതുപോലെ മൂന്നാമത്തെ കുഫുവിൻ്റെ കാര്യമാണ് മതം, ദീന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പുത്തൻവാദിയായ ഒരു ആണ് സുന്നിയായ ഒരു പെണ്ണിന് കുഫു വെക്കുമോ? ഇല്ല, കുഫു വെക്കുകയില്ല. കണ്ടോ, മുജിബിറായ വലിയാണെങ്കിൽ പോലും കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ കഫാഅത്ത് പരിഗണിക്കണം. അപ്പോൾ മുബത്തദി ആയ പുത്തനാശയക്കാരനായ ഇസ്ലാമിൽ കടത്തിക്കൂട്ടൽ നടത്തിയതായ പുത്തൻവാദികൾ, ആ പുത്തൻവാദികൾക്ക് സുന്നിയായ പെണ്ണ് കുഫോക്കുകയില്ല. അതുപോലെ നാലാമത്തെ കാര്യം നസബാണ്, കുടുംബം, കുലമഹിമയാണ്. കുലം നോക്കണം. എന്താ കുലം? ഉദാഹരണത്തിന് അറബിയായ ഒരു പെണ്ണ്, അറബിയത്തായ കുടുംബമഹിമയുള്ള ഒരു പെണ്ണിനിക്ക് അനറബിയായ ഒരു ചെറുക്കൻ ഒരു പുതിയാപ്പിള കുഫോക്കുകയില്ല. അതുപോലെ അഞ്ചാമത്തെ കാര്യം വസ്സലാമത്തു മിനൽ ഹറഫിദ്ദനീഅത്തി, ഇസ്ലാം താന്ന ജോലികളായി കണക്കാക്കിയ ജോലികളിൽ നിന്ന് രക്ഷപ്പെട്ടവനായിരിക്കണം. അപ്പോൾ താഴ്ന്ന ജോലികൾ എന്ന് പറയപ്പെടുന്ന ചില ജോലികളുണ്ട്, അത് നജസുമായൊക്കെ ബന്ധപ്പെടുന്ന ചില ജോലികളാണ് അത് പറയുന്നത്. നജസുമായോ അല്ലെങ്കിൽ താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ചില ജോലികൾ. നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു തൂപ്പുവേലക്കാരനായ ആൾ തൂപ്പുവേല നടത്തുന്ന നജസും കച്ചറയും ചണ്ടികളൊക്കെ തൂപ്പുവേ വാരിയെടുത്ത് തൂപ്പുവേല നടത്തുന്ന ഒരു ഒരാണിനിക്ക് ഒരു കച്ചവടക്കാരൻ്റെ മകളെ കുഫോക്കുകയില്ല. പൊരുത്തമില്ല അവിടെ, തമ്മിൽ പൊരുത്തമില്ല. കണ്ടോ, അതുപോലെ ആറാമത്തെ കാര്യം നിക്കാഹിൻ്റെ അയിബുകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരാവണം. അപ്പോൾ നിക്കാഹിൻ്റെ അയിബുകൾ എന്തൊക്കെയാണ്? ഭ്രാന്ത്, കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട് പോലുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അള്ളാഹ് അതാണ് ഇനി അടുത്ത ചർച്ച വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യണം. ഈ നിക്കാഹിൻ്റെ അയിബുകൾ, ആ അയിബുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരാകണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭ്രാന്തുള്ള ഒരു പുതിയാപ്പിളക്ക് ഭ്രാന്തില്ലാത്ത പെണ്ണ് കുഫോക്കുകയില്ല. വെള്ളപ്പാണ്ടോ കുഷ്ഠമോ ഉള്ള പുതിയാപ്പിളക്ക് ഈ രോഗങ്ങളില്ലാത്തവൾക്ക്, ഇല്ലാത്ത സ്ത്രീക്ക് കുഫോക്കുകയില്ല. ഇതാണ് അതിൻ്റെ ചുരുങ്ങിയ രൂപം. എന്തായാലും പരിശുദ്ധമായ ഇസ്ലാം നിയമാനുസൃതമായി ഒരാൾ വിവാഹിത, രണ്ടാളുകൾ, രണ്ട് ഇണകൾ തമ്മിൽ വിവാഹിതരാവുകയും അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സഹിച്ചോളണം എന്ന് അടിച്ചവർത്തുന്ന സ്വഭാവം അല്ലെങ്കിൽ നിയമം ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ നിക്കാഹ് നടന്നിട്ടുണ്ടോ എന്നാൽ അവിടെ ചില കാര്യങ്ങളും കാരണങ്ങളും പരിഗണിച്ചുകൊണ്ട് അവിടെ നിക്കാഹിനെ ദുർബലപ്പെടുത്തൽ, ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാണ്. നിക്കാഹിനെ ദുർബലപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിക്കാഹിനെ ദുർബലപ്പെടുത്താനുള്ള, ഫസ്ഖ് ചെയ്യാനുള്ള, ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാക്കുന്ന കാര്യങ്ങൾ, അത് അഞ്ച് കാര്യങ്ങളാണ്. അല്ലാമ ജമൽ റഹ്മുള്ള അവിടുത്തെ ഹാഷിയത്തുൽ ജമൽ അലാ ശറിഉൽ മൻഹജ് എന്ന കിതാബിൽ നാലാം ഭാഗം 212-ാമത്തെ പേജിൽ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അസ്ബാബുഹു ഖംസത്തുൻ,
നിക്കാഹിനെ ദുർബലപ്പെടുത്തുന്നതിൻ്റെ കാരണങ്ങൾ അഞ്ചാണ്. അൽ അവ്വലു, ഒന്നാമത്തെ കാര്യം, ഐബുൻ നിക്കാഹ്, നിക്കാഹിലുണ്ടാകുന്ന ഐബ്, ന്യൂനത. അപ്പോൾ നിക്കാഹിൻ്റെ പോരായ്മ, ന്യൂനത എന്ന് കണക്കാക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാ അത് പറയണം, ചർച്ച ചെയ്യൂ. രണ്ടാമത്തെ നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം, അത് ഹുൽഫു ഷർത്ത്, ഷർത്തിന് എതിരാവുക, നിബന്ധനക്ക് എതിരായി വരിക. അതും വിശദീകരിക്കും, ഓരോന്നോരോന്നായി വിശദീകരിക്കും. മൂന്നാമത്തെ കാര്യം, ഭർത്താവ് ചെലവ് കൊടുക്കുന്നതിൽ നിന്ന് പാപ്പരനായിത്തീരുക. നാലാമത്തെ കാര്യം, അവൾ ഒരു അടിമയുടെ കീഴിലായി മോചിതയാവുക. അത് പിന്നെ അടിമയും അടിമയും അടിമത്വവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം, അത് ധാരണക്ക് എതിരാവുക. ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യണം. അഥവാ നിക്കാഹിൻ്റെ ഐബുകൾ എന്ന് പറഞ്ഞാൽ, അത് ഒന്നുകിൽ ആണിനും പെണ്ണിനും ഉണ്ടാകാവുന്ന ഐബാണ്. ഐബുകൾ പലയിനുണ്ട്. ആ ഐബുകൾ, ന്യൂനതകൾ, പോരായ്മകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ആണിനും പെണ്ണിനും ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തേത്, ആണിന് മാത്രമായിട്ടുള്ള ചില ഐബുകളുണ്ട്. മൂന്നാമത്തേത്, പെണ്ണിന് മാത്രമായി ഉണ്ടാകുന്ന ചില ഐബുകളും ഉണ്ട്.